സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പഴകുളം കെ വി യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെയും പി ടി എയുടെയും നേതൃത്വത്തിൽ 300-ഓളം ദേശീയ പതാകകൾ നിർമ്മിച്ചു. കുട്ടികളിൽ ദേശീയബോധം വളർത്തുന്നതിനും ദേശീയ പതാകയുടെ മഹത്വം തിരിച്ചറിയുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിനും ഉപകരിക്കുന്ന മികച്ച പ്രവർത്തനത്തിന്റെ മാതൃകയാണിതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അടൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ബി ഹർഷകുമാർ പറഞ്ഞു. പരിചയം കൂടി നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലേക്ക് പകരാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി, ഈ പതാകയുടെ പ്രസക്തി നമ്മുടെ കുട്ടികളെ കൂടി പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പതാകയൊക്കെ അവഹേളിക്കപ്പെടുന്നൊരു കാലം കൂടിയാണ്. ആ സമയത്ത് ഈ പതാകയുടെ മഹത്വവും അതിൻ്റെ പവിത്രതയും നമ്മുടെ കുട്ടികളെ കൂടി പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്കൂളിലെ അധ്യാപകരും ഇവിടുത്തെ പി ടി എയും എല്ലാം കൂടി സംയുക്തമായി ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. അതിന് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദേശീയ പതാകകൾ ആഗസ്റ്റ് 13 മുതൽ 15 വരെ എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പി ടി എയുടെയും കുട്ടികളുടെയും സഹകരണത്തോടെ പതാകകൾ സ്കൂളിൽ നിർമ്മിച്ചത്. ദേശീയ പതാകയുടെ ചരിത്രം, നിർമ്മാണ രീതി, മഹത്വം എന്നിവ മനസ്സിലാക്കുന്നതിന് അധ്യാപകനായ ഐ ബസീം കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. നമ്മുടെ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് എവിടാണെന്നറിയാമോ? ഒന്ന് പറഞ്ഞേ, എവിടെയായിരുന്നു? എവിടെ ഉറക്കപ്പുറ? ആ, ഡൽഹിയിലെ ആ ചെങ്കോട്ടയിലാണ് നമ്മുടെ ദേശീയ പതാക ഉയർത്തിയത്. ആരായിരുന്നു ഉയർത്തിയത്? ആ, ജവഹർലാൽ നെഹ്റുവാണ് ഉയർത്തിയത്. ഇനി നമ്മുടെ ദേശീയ പതാക ഉണ്ടല്ലോ, നമ്മുടെ ദേശീയ പതാകയാണ്. നമ്മുടെ ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത് അല്ലേ? ആ, മുകളിൽ പറ, ആ കുങ്കുമ നിറം, ആ നടുവിൽ ആ വെള്ള, താഴെ പച്ച. അതുപോലെ നടുവിലൊരു കുട്ടികളുടെയും പി ടി എയുടെയും നേതൃത്വത്തിൽ ആലമ്മൂട് പഴകുളം സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും പതാകകൾ സൗജന്യമായി വിതരണം ചെയ്തു. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുഭാഷ് ബാബു, ഹെഡ് മിസ്ട്രസ് വി എസ് വന്ദന, പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽ ശ്രീധരൻ, രക്ഷിതാക്കളായ രേഖ അനിൽ, അമ്പിളി, പ്രോഗ്രാം കോർഡിനേറ്റർ കെ എസ് ജയരാജ്, അധ്യാപകരായ കവിതാ മുരളി, ലക്ഷ്മിരാജ്, വി ബീന, ബി സ്മിത, എസ് ശാലിനി എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. എം സി ടി വി ന്യൂസ്, അടൂർ.